നമസ്കാരം. ഒരിക്കൽ പൊതുവിദ്യാഭ്യാസ നടത്തിപ്പിൽ കേരളത്തിന്റെ നേട്ടം വളരെ വലുതായിരുന്നു. ചോദ്യപേപ്പറും പരീക്ഷാ നടത്തിപ്പും എല്ലാം മാതൃകാപരം. എന്നാൽ കാലം മാറി. കേരള മോഡൽ എന്ന് നമ്മൾ അഭിമാനിച്ചിരുന്ന ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ അപജയങ്ങൾ പലതും സംഭവിച്ചു. പൊതുവിദ്യാഭ്യാസം സാവർത്തികവും സൗജന്യവുമാക്കുന്നതിൽ സ്വയം പര്യാപ്തത പ്രാപിച്ചുവെങ്കിലും പരീക്ഷാ നടത്തിപ്പിൽ വീഴ്ചകൾ പലതുണ്ടായി. വിശകലനശേഷിയും നിരീക്ഷണ പാഠവും ഓർമ്മശേഷിയും ഉറപ്പുവരുത്തുന്ന ചോദ്യങ്ങൾക്ക് പകരം കാണാപ്പാട ഉത്തരങ്ങൾക്കൊതുകുന്ന പരീക്ഷകൾ മാത്രമായി. നിലവാരം കുറഞ്ഞു, നിരീക്ഷണം ഇല്ലാതായി, വിജയശതമാനം മാത്രം ഉയർന്നു. പാഠപുസ്തകം നേരത്തെ അച്ചടിച്ചാൽ പരീക്ഷാ നടത്തിപ്പിൽ വീഴ്ചയുണ്ടാകും. പരീക്ഷ കൃത്യമായാൽ പാഠപുസ്തകം വൈകും. ഏത് സർക്കാർ ഭരിച്ചാലും എന്തെങ്കിലുമൊക്കെ കല്ലുകടി ഉറപ്പാണ്. കുട്ടികളെ പരീക്ഷണ വസ്തുവാക്കുന്ന ഈ രീതിക്ക് മാറ്റം വേണ്ടേ? ഞങ്ങൾക്കും പറയാനുണ്ട്. ഈ ആഴ്ച ചർച്ച ചെയ്യുന്നു ചോദ്യപേപ്പർ ചോരുന്നത് എങ്ങനെ. ഈ വിഷയത്തിൽ അതിഥികളായി പങ്കെടുക്കുന്നത് പി ഹരിഗോവിന്ദൻ മാഷ്, കെ പി സി ടി യുടെ സംസ്ഥാന പ്രസിഡന്റ്, ശ്രീകുമാർ മാഷ്, എ കെ സെറ്റ് യു പ്രസിഡന്റ്, ഒപ്പം എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി വിജിൻ, കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി പി അബ്ദുൾ റഷീദ്, ഒപ്പം ഹാഷിം കൊളമ്പൻ മലപ്പുറം സ്റ്റുഡിയോയിലും ചേരുകയാണ്. പരീക്ഷാ നടത്തിപ്പിൽ നമുക്ക് വരുന്ന വീഴ്ചകൾ എന്തൊക്കെയാണ്? അധ്യാപക സംഘടനകൾ തന്നെയാണോ ഈ ചോദ്യപേപ്പറുകളൊക്കെ തയ്യാറാക്കേണ്ടത്? ഇതിൽ 2005 ഒരു നിർദ്ദേശം, അത് നടപ്പാക്കുന്ന വീഴ്ച വന്നിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ എന്ത് നിലപാടാണ് നമുക്ക് സ്വീകരിക്കാൻ കഴിയുക? കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെയാണ് ചോദ്യപേപ്പർ ഉണ്ടാക്കേണ്ടത്. ഇവിടെ കുട്ടികളെ പഠിപ്പിക്കാത്ത അധ്യാപകർ, കോളേജ് ലെക്ചേഴ്സ് ചോദ്യപേപ്പർ ഉണ്ടാക്കിയതാണ് ഹയർ സെക്കൻഡറി മേഖലയിൽ പ്രശ്നമായത്. ഇപ്പോൾ എസ് എൽ സി ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് പ്ലസ് ടു അധ്യാപകരാണ്. പഠിപ്പിക്കുന്ന അധ്യാപകർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയാണ് എന്താ പഠിപ്പിച്ച് ചോദിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ പഠിപ്പിക്കാത്തൊരാൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കി കൊടുക്കുന്നത് പ്രയാസമുണ്ടാക്കും. അതാണ് പല പരീക്ഷകളും വളരെ പ്രയാസമാണെന്ന് കുട്ടികൾ പറയാൻ കാരണം. നമ്മൾ കുട്ടികളെ പരീക്ഷ ലഘൂകരിക്കുക. നിരീക്ഷണ പാഠമൊക്കെ ഇപ്പോൾ ഉണ്ട്, കുട്ടികൾ ഓർമ്മശക്തി പരിശോധിക്കുന്നത്, അതൊക്കെ കാലം മാറി. നമ്മുടെ ഇപ്പോൾ പരീക്ഷാ സമ്പ്രദായത്തിലൊക്കെ വലിയ മാറ്റം വന്നു. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല ഇന്നും ലോകത്തിന് മാതൃക, യാതൊരു തർക്ക കാര്യത്തെക്കുറിച്ചില്ല. പക്ഷേ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള കൂടശ്രമം ഏതൊക്കെ കോണുകളിൽ നടക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുക. വീഴ്ചകൾ പലതും ഉണ്ടാകുന്നുണ്ട്, ചോദ്യപേപ്പറുകൾ ചോരുന്നുണ്ട്. എങ്ങനെ, എന്തുകൊണ്ട്? ചോദ്യപേപ്പർ ചോർന്നത് ഈ പറഞ്ഞതുപോലെ കോളേജ് അധ്യാപകൻ്റെ കയ്യിൽ നിന്നല്ല. നമുക്ക് നമ്മൾ ഉത്തരവാദിത്വം ഏൽപ്പിച്ച സ്കൂൾ ക്ലാസ്സുകളിൽ തന്നെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ്റെ കയ്യിൽ നിന്നാണ് ചോദ്യപേപ്പർ ചോർന്നത്. അപ്പോൾ ചോദ്യപേപ്പർ നിർമ്മിക്കാൻ നമ്മൾ ആരെ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ചോദ്യപേപ്പർ നിർമ്മിക്കാൻ സ്കൂൾ ക്ലാസ്സിൽ തന്നെ പഠിപ്പിക്കുന്ന അധ്യാപകരെ ഏൽപ്പിക്കുകയാണ് മാതൃകാപരം. വിദ്യാഭ്യാസ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ അതുതന്നെയാണ് പറയുന്നത്. മെറിറ്റുള്ള, സമഗ്രമായി അതിനെ കാണാൻ കഴിവുള്ള അധ്യാപകനെ അത് ഏൽപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അത്തരം അധ്യാപകരെ ഏൽപ്പിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഇത്തവണ മാത്സിൻ്റെ ചോദ്യപേപ്പർ, കടം വാങ്ങിയ ചോദ്യങ്ങൾ ചോദ്യപേപ്പറിൽ വരുന്നത്. ഹയർ സെക്കൻഡറിയുടെ ജോഗ്രഫി ചോദ്യപേപ്പറിൽ അതും കടം വാങ്ങിയ ചോദ്യങ്ങൾ ചോദ്യപേപ്പറിൽ വരുന്നു. അപ്പോൾ ആരെ ഏൽപ്പിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അധ്യാപകർ എന്ന നിലയിൽ ഞങ്ങൾക്ക് നേരെ ഇത് വിരൽ ചൂണ്ടുന്നുണ്ട്. നിങ്ങൾ അധ്യാപകരെ തന്നെ ഏൽപ്പിച്ചപ്പോൾ ഇതാണ് സംഭവിച്ചതെങ്കിൽ ഇനി എന്താണ് അതിന് പോംവഴി എന്ന് പൊതുസമൂഹം സംശയിച്ചാൽ പൊതുസമൂഹത്തെയല്ല കുറ്റം പറയേണ്ടത്, ഈ ഏറ്റെടുത്ത അധ്യാപകർ അതിൻ്റെ നീതിബോധം കാണിക്കാത്തതിൻ്റെ ഉത്തരവാദിത്വവും അതിൻ്റെ വിമർശനവും പൊതു അധ്യാപക സമൂഹം ഏറ്റെടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. വിജിൻ, പഠിക്കുക പഠിക്കുക വീണ്ടും പഠിക്കുക വീണ്ടും പഠിക്കുക പിന്നെ പോരാടുക എസ് എഫ് ഐയുടെ മുദ്രാവാക്യമാണ്. എസ് എഫ് ഐ വർഷങ്ങളായിട്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ സമരം ചെയ്യാറുമുണ്ട്. എന്നാൽ ഏത് സർക്കാരാണോ ഭരിക്കുന്നത് ആ സർക്കാരിൻ്റെ വിദ്യാർത്ഥി സംഘടനയാകേണ്ട ഒരു ഗതികേട് ഇതുവരെ എസ് എഫ് ഐക്ക് വന്നിട്ടില്ല. പക്ഷേ പല കാര്യങ്ങളിലും എസ് എഫ് ഐ മൗനം പാലിക്കുന്നു. അധ്യാപകരുടെ ഭാഗത്ത് നിന്ന്, അതിന് ചുമതല ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ വരുമ്പോൾ 450,000 വരുന്ന വിദ്യാർത്ഥികളുടെ, അവരുടെ മനസ്സിന്, അവരുടെ സ്വപ്നത്തെ ബാധിക്കുന്നു എന്നതിനെ എസ് എഫ് ഐ വളരെ ഗൗരവത്തിൽ കാണുകയാണ്. ഒരു ഘട്ടത്തിലും എസ് എഫ് ഐ മൗനത്തിലല്ല. ആര് ഭരിച്ചാലും അതിൽ ശക്തമായി എസ് എഫ് ഐ ഇടപെടും. അതോടൊപ്പം തന്നെ ഇവിടെ പരിശോധിപ്പിക്കപ്പെടേണ്ട ഈ പരീക്ഷയുടെ സംവിധാനത്തെ, അതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ കൊണ്ടുവരേണ്ട ഒരു ഘട്ടം കൂടി കേരളത്തിൽ എത്തിയിരിക്കുകയാണ്. പരീക്ഷ സംവിധി, ഇവിടെ ഇപ്പോൾ 7 വരുന്ന ഒരു ബോഡി ഉണ്ടാക്കുന്നു. ആ അധ്യാപകർ ചേർന്ന് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നു. അതിൽ ഉൾപ്പെടുന്ന അധ്യാപകൻ തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ മറ്റിടത്ത് നിന്ന് കടം വാങ്ങിക്കുന്നു. അത് സ്വകാര്യ സ്ഥാപനങ്ങൾ, ട്യൂഷൻ സെൻ്ററുകളെ സഹായിക്കുന്ന നിലയിലേക്ക് മാറുന്നത് വളരെ ഗൗരവത്തിൽ കാണുകയും ഇതിൽ തന്നെ സിസ്റ്റത്തിൽ തന്നെ മാറ്റം വരുത്താൻ ആവശ്യമായ ചർച്ചകൾ കൊണ്ടുവന്ന് അതിൽ മാറ്റം വരുത്തണം. അതോടൊപ്പം വളരെ ഗൗരവത്തിൽ എൻ്റെ ഏത് അധ്യാപക സംഘടനയുമായിക്കോട്ടെ, ഇവിടെ ചോദിക്കുകയുണ്ടായി, പല അധ്യാപകരും ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ പോലും തങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് കാണിക്കുന്ന ആത്മാർത്ഥതയേക്കാൾ കൂടുതൽ സ്വകാര്യ ട്യൂഷൻ സെൻ്ററുകളിൽ പോയി ക്ലാസ് എടുക്കുന്നു എന്നത് എല്ലാവരെയും പറയുകയല്ല, പക്ഷേ എങ്കിൽ പോലും
എല്ലാ സംഘടനയിൽപ്പെട്ട അധ്യാപകർ ഇതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. പറഞ്ഞാൽ പോരാ, എന്ത് ചെയ്യും എസ് എഫ് ഐ? തീർച്ചയായും ആ വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ ഇതിനെക്കുറിച്ച് പരിശോധിക്കാനും ഞങ്ങളിപ്പോൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും ഞങ്ങൾ നേരിട്ട് കാണാൻ വേണ്ടി പോവുകയാണ് ഈ വിഷയത്തിൽ. ഇന്ന് രാവിലെ ഒരു പേപ്പർ തയ്യാറാക്കാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, തീർച്ചയായും അതിനെക്കുറിച്ച് ഇരുന്ന് പരിശോധിച്ചുകൊണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും ഞങ്ങൾ കണ്ടുകൊണ്ട് ഞങ്ങൾക്കിതിൽ എന്താണ് നിർദ്ദേശിക്കാനുള്ളത് വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിൽ ഞങ്ങൾ നൽകാൻ വേണ്ടി പോവുകയാണ്. ബാഹുബലി സെക്കൻഡ് ഇറങ്ങി, അത് കഴിഞ്ഞ് ഹണീബി സെക്കൻഡ് ഇറങ്ങി, ഇപ്പോൾ എസ് എൽ സി കണക്ക് പരീക്ഷ സെക്കൻഡ് വീണ്ടും നടത്തുകയാണ്. ഒരുതരം കോമഡിയാകുകയാണ്. ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത പല കാര്യങ്ങളും നടക്കുന്നു. എസ് എൽ സി പരീക്ഷ എഴുതിയ കുട്ടികൾ പോകുന്നു കഴിഞ്ഞാൽ വീണ്ടും പരീക്ഷ നടത്തേണ്ടി വരിക. എസ് എഫ് ഐ പിന്നോട്ടില്ലാന്നൊക്കെ പറഞ്ഞാലും എസ് എഫ് ഐയുടെ കാലത്ത് അല്ലെങ്കിൽ യു ഡി എഫ് സർക്കാർ ഭരിക്കുന്ന കാലത്താണ് എസ് എൽ സി പരീക്ഷ രണ്ടാമത് നടത്തിയിരുന്നെങ്കിൽ കേരളം കുറച്ചുകൂടെയൊക്കെ കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നു. കഴിഞ്ഞ 10 ദിവസക്കാലമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പരാതി പറയുവാൻ വേണ്ടി ഒരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പരാതി കൊടുക്കുവാൻ വേണ്ടി ചോദിച്ചിട്ട് അതിന് കാണാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി, ഒരു പക്ഷേ ഞങ്ങളിതിനകത്ത് പറയുന്നു ഇതുപോലെ ഒളിച്ചോടിയ ഒരു മന്ത്രി, ഒരു മന്ത്രിസഭ, ഒരു വിഷയത്തിൽ നിന്ന് ഒളിച്ചോടിയ ഒരു മന്ത്രിസഭ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ആരാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്നത്? ഒരു മാഫിയ സംഘത്തിൻ്റെ പിടിയിലാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ്. പ്രൊഫസർ രവീന്ദ്രനാഥ് ഒരു അക്കാദമിക് ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനുള്ള ഒരാൾ വരുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹം ഇടതുപക്ഷ ഗവൺമെൻറ്റിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചത് വിദ്യാഭ്യാസ വകുപ്പിലാണ്, വിദ്യാഭ്യാസ മന്ത്രിയിലാണ്, അതെല്ലാവർക്കും അറിയാം. പക്ഷേ ആ പ്രതീക്ഷകൾ ഒരു ചീട്ടുകൊട്ടാരം പോലെ തകരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരുപറ്റം ഇടതുപക്ഷ അധ്യാപകരും അതുപോലെ തന്നെ ട്യൂഷൻ സെൻ്ററുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മാഫിയ സംഘങ്ങളുമാണ് കേരളത്തിനകത്ത് വിദ്യാഭ്യാസ വകുപ്പിനെ നിയന്ത്രിക്കുന്നത് എന്ന് ആരോപിച്ചാൽ അതിന് കുറ്റം പറയാൻ സാധിക്കില്ല. ശ്രീ ഹാഷിം കുളമ്പൻ, എന്താണ് ഇതിനൊക്കെ ഒരു പരിഹാരം? കുട്ടികളുടെ മാനസിക വിഷമം അല്ലെങ്കിൽ ഇതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ മാറ്റാൻ എന്ത് നടപടിയാണ് നിങ്ങൾ കൊടുത്ത പരാതിയിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? വിദ്യാഭ്യാസ വകുപ്പ് നിഷ്കർഷിച്ചിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടുള്ളത്. അതിലൊന്നും അവർ വീഴ്ച വരുത്തിയിട്ടില്ല, പഠനകാര്യത്തിലും അവർ വീഴ്ച വരുത്തിയിട്ടില്ല. നന്നായിട്ട് പഠിച്ചിട്ടും മാനസിക സംഘർഷത്തിന് വിധേയമായിട്ടും എല്ലാം തന്നെയാണ് പരീക്ഷ എഴുതിയിട്ടുള്ളത്. ഇതിൽ ഒരു നിലക്കും ഇത് എഴുതപ്പെട്ട എക്സാം വേണ്ട എന്ന് പറയപ്പെടുകയും അതിൻ്റെ നിയമസാധുത എന്താണെന്ന് എനിക്കറിയുന്നില്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം രണ്ടാമത് ഇതേ രീതിയിലുള്ള മാനസിക സംഘർഷം, അതിൽ കൂടുതൽ നൽകുന്ന രീതിയിലുള്ള മാനസിക സംഘർഷം നൽകുന്ന രീതിയിൽ ഒരു എക്സാം വീണ്ടും എഴുതണം എന്ന് പറയുകയും ചെയ്യുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനം തന്നെയാണ്. സ്റ്റഡി മെറ്റീരിയൽ ഒന്നും എങ്ങനെ കിട്ടും, എത്ര കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു, എത്ര കുട്ടികൾക്ക് റീടെസ്റ്റ് എഴുതാൻ തയ്യാറാണ്, കുട്ടികൾക്ക് മാനസികപരമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടോ, ഇതൊന്നും കണക്കിലാക്കാതെ ഒരു വിദ്യാഭ്യാസ വകുപ്പിന് വന്ന ഒരു പാളിച്ച ഈ രീതിയിൽ പരിഹരിക്കുക എന്ന് പറഞ്ഞത് അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു വസ്തുതയാണ്. പല അധ്യാപകരും പല സെൻ്ററുകളിലും അടുത്തുള്ള പാരൽ കോളേജ് അല്ലെങ്കിൽ ട്യൂഷൻ സെൻ്ററുകളിൽ വളരെ കൃത്യമായ ക്ലാസുകൾ നടത്തുന്നു, അല്ലെങ്കിൽ സമാന്തരമായി ഇത് നടത്തുന്നു. സ്കൂളുകളിൽ പൊതുവിദ്യാഭ്യാസത്തിൽ എത്തുന്ന കുട്ടികൾക്കല്ല, ട്യൂഷന് വരുന്ന കുട്ടികൾ കൊടുക്കുന്നു, അവരുടെ ട്യൂഷൻ സെൻ്ററിൻ്റെ വിജയമായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് അധ്യാപക സമൂഹത്തോട് തന്നെ ചെയ്യുന്ന ഒരു അനീതിയാണ്. അതിന് കൂട്ടുനിൽക്കുന്നത് അധ്യാപകരാണ്. അധ്യാപക സംഘടനയ്ക്ക്, അങ്ങയുടെയൊക്കെ അധ്യാപക സംഘടനയ്ക്ക് ഇത് നിരോധിച്ചുകൂടെ, പറഞ്ഞുകൂടെ, അങ്ങനെ പ്രവർത്തിച്ചുകൂടെ? ഒരധ്യാപകനും സർക്കാരിൻ്റെ ശമ്പളം വാങ്ങുന്ന ഒരധ്യാപകനും ഒരു ട്യൂഷൻ സെൻ്ററിൽ പോയി പഠിപ്പിക്കാൻ പാടില്ല. കെ ഇ ആറിൽ പറഞ്ഞത് 4 കുട്ടി വരെ വേണമെങ്കിൽ പൈസ വാങ്ങാതെ സ്കൂൾ വിട്ടതിന് ശേഷം കുട്ടികളൊക്കെ വേണമെങ്കിൽ പരിശീലനം കൊടുക്കാമെന്ന്. നിലവിലുള്ള നിയമം നടപ്പാക്കുന്നില്ല നമ്മളതാണ് പ്രശ്നം. ഒരധ്യാപകനും ഒരു ട്യൂഷൻ സെൻ്ററിൽ പോയി പൈസ എടുക്കാൻ എന്താ പഠിപ്പിക്കേണ്ട പഠിപ്പിക്കാൻ പാടില്ല എന്ന് നിയമം ഇരിക്കേ ഇങ്ങനെ പോകുന്നു എന്ന് നമുക്ക് തെളിവ് കിട്ടിയാൽ അവരെ എന്ത് ചെയ്യണം? ഇങ്ങനെ വ്യക്തമായ തെളിവ് വരികയാണ്. നേരത്തെ പറഞ്ഞല്ലോ എന്താ നമ്മുടെ ഈ അധ്യാപകരൊക്കെയുള്ള ട്യൂഷൻ സെൻ്ററുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മളിപ്പോൾ വെളിച്ചത്തായി. ഈ 10 ദിവസമായിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ ഈ ഗവൺമെൻറ് പറ്റിയോ? പോലീസ് കയ്യാൻ വെച്ച് നടത്തണ്ടേ? നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ അധ്യാപകരും പ്രതിക്കൂട്ടിലായിരിക്കുക. എല്ലാ സമൂഹത്തിലും വന്ന പുഴുക്കുത്തുകളുണ്ടാവാം, പക്ഷേ അവരെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഒരു സംഘടനക്കാരും കൂട്ടുനിന്നിട്ടില്ല. ഇവിടെ അധ്യാപക സംഘടന സർക്കാർ ശമ്പളം വാങ്ങുന്ന അധ്യാപകർ ഏതെങ്കിലും ട്യൂഷൻ സെൻ്ററിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അവനെ മാതൃകാപരമായി ശിക്ഷിക്കണം. എല്ലാ സർഗാത്മകതയും പുറത്തു കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു മതേതര സ്ഥാപനമാണ് കേരളത്തിൻ്റെ പൊതുവിദ്യാലയം. മതേതര ബെഞ്ചുള്ളത് നമ്മുടെ ഈ പൊതുവിദ്യാലയത്തിലാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താ വെച്ചാൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ച ഒരു അധ്യാപകൻ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായി വരുന്നത് മുണ്ടശ്ശേരിക്ക് മാഷൻ രവീന്ദ്രൻ മാഷ നല്ല പ്രസംഗ, നല്ല ചിന്തകളാണ്. ആ പ്രസംഗം കേട്ടാൽ നമുക്കൊന്നും പറയുന്നത് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ച് നന്നാവുമെന്ന്. പക്ഷേ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ അദ്ദേഹത്തിൻ്റെ സംഘടനയെ ഏൽപ്പിച്ചു. അതാണ് ഏറ്റവും പറ്റിയ ബന്ധം. ഇതിൻ്റെ ടോപ്പിലെ ഉദ്യോഗസ്ഥൻ ഇവർക്ക് നടപടിയെടുക്കണം. എങ്കിൽ മാത്രമേ ഈ അടുത്ത തവണയെങ്കിൽ ഇതിനൊരു ഒരു മാറ്റം ഉണ്ടാകാൻ കഴിയൂ.
മറ്റ് പരീക്ഷകൾ എഴുതിയ കുട്ടികൾക്ക് മറ്റേത് പരീക്ഷയ്ക്കാണോ എക്സാമിനേഷനാണോ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് ആ മാർക്ക് ഇതിന് കൊടുക്കണം അല്ലെങ്കിൽ ഫുൾ മാർക്ക് കൊടുക്കണം ഇതൊരു ബെതർ സംവിധാനം കണ്ടുപോയി അല്ലാതെ നമ്മൾ കൂടി ഇന്ന ആളാണ് കുറ്റക്കാരൻ ഇന്ന ഗവൺമെൻറ് ഭരിച്ചിരുന്നപ്പോൾ ക്വസ്റ്റ്യൻ ഔട്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പിന്നെ അധ്യാപക സംഘടന അധ്യാപക സംഘടന എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ കച്ചവടത്തിനും മേളകൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സംഘടനയെ മാത്രം അത് പതിച്ചു പിന്നെ വിദ്യാഭ്യാസ വിദ്യാർത്ഥികളുടെ സംഘടന വിദ്യാർത്ഥി സംഘടന കെ ഐ എസ് യു എന്ന പ്രസ്ഥാനം കുറച്ചു കാലമേ കാണാനില്ല പിന്നെ എസ് എഫ് ഐ അവരവരുടെ കൊടിയുടെ നിറം നോക്കുകയും തുണിയുടെ മണം നോക്കിയൊക്കെ മുദ്രാവാക്യം വിളിക്കാറുണ്ട് പക്ഷെ ഇവിടെ പാവപ്പെട്ടവൻ്റെ മക്കൾ പഠിക്കുന്ന ഗവൺമെൻറ് വിദ്യാലയങ്ങളെ സംരക്ഷിക്കുവാൻ ഒരു വിദ്യാഭ്യാസ മന്ത്രിയും ഒരു വിദ്യാഭ്യാസ വിദ്യാർത്ഥി സംഘടനകളും ഒരു അധ്യാപക സംഘടനകളും ഇല്ല എന്നുള്ളതാണ് പരമാർത്ഥമായ സത്യം അധ്യാപകർക്ക് അധ്യാപക സംഘടനകൾക്ക് വിദ്യാർത്ഥി നേതാക്കന്മാർക്ക് വിദ്യാർത്ഥി സംഘടനകൾക്ക് ഇതിൽ പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട് ഏറ്റവും നല്ലവർ ഈ മന്ത്രിസഭയിലെ ഏറ്റവും കരുത്തുറ്റ വിദ്യാസമ്പന്നനായ ഒരു മന്ത്രിയാണ് വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥ് അത് ഒരു അബദ്ധം പറ്റിപ്പോയി അദ്ദേഹം നമ്മൾ ക്രൂശിച്ചിട്ട് കാര്യമില്ല പക്ഷേ ഈ വകുപ്പെന്ന് പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പെന്ന് പറയുന്നത് എം എ ബി മന്ത്രിയായിരുന്ന കാലം തൊട്ട് മനസ്സിലാക്കാം ഇത്രയും കെടുകാര്യസ്ഥയുടെ കൂത്തരങ്ങായ ഒരു വകുപ്പ് വേറെ ഉണ്ടായിട്ടില്ല എന്തിനു വേണ്ടിയാണ് ഈ ചോദ്യ പേപ്പറുകൾ ചോർത്തുന്നത് ആരാണ് ചോർത്തുന്നത് അതാണ് കണ്ടു അതിൻ്റെ ഉറവിടം എന്തിനു വേണ്ടി ചോർത്തുന്നു സാമ്പത്തിക ലാഭത്തിന് വേണ്ടി അല്ലാതെ മറ്റൊന്നിനു വേണ്ടിയല്ല തൻ്റെ താൻ പഠിപ്പിക്കുന്ന സ്കൂളിലെ റിസൾട്ട് നന്നാക്കുന്നതിന് വേണ്ടി ഇവിടെ അധ്യാപക സംഘടനയുടെ രണ്ട് നേതാക്കൾ അവിടെയുണ്ട് അവർ പറഞ്ഞു അവരെ കേസെടുക്കണം അറസ്റ്റ് ചെയ്യണം കൊണ്ടുവന്നൊക്കെ പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ താങ്കൾ നടത്തുന്ന സംഘടനയിൽ ഇത്തരം തൂട്ടുകളിൽ പോയി പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു അധ്യാപകനെ നീക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അതിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുമോ കഴിഞ്ഞിട്ടുണ്ടോ ഞാനിവിടെ പറയാം ഞാൻ പറഞ്ഞിട്ട് എന്നെ പറയാൻ അനുവദിക്കണം നമ്മളിവിടെ വക്കീലന്മാർ എന്ത് വൃത്തികേട് കാണിച്ചാലും അത് അംഗീകരിക്കുന്ന ഒരു സംഘടന ഡോക്ടർമാർ രോഗികളെ കൊന്ന് കുഴിച്ചുമൂടിയാൽ അതിനെതിരെ സമരം അതിനെതിരെ ആരെങ്കിലും പ്രതികരിച്ചാൽ ആ ഡോക്ടർക്ക് കൂട്ടു നിൽക്കുന്ന രാജ്യമാണ് നമ്മുടേത് കോടതിയിൽ പോകാൻ പറ്റില്ല ഇവിടെ ഈ അധ്യാപക സംഘടനകൾക്ക് അറിയാം ആരെല്ലാം ഏതെല്ലാം അധ്യാപകരാണ് ടൂട്ടുകൾ കോളേജിൽ പോയി പഠിക്കുന്നത് കേരളത്തിൽ മാനമായിട്ട് ജീവിക്കാനുള്ള ശമ്പളം ഇന്ന് അധ്യാപകർക്കുണ്ട് ഇല്ലാന്ന് ഒരു അധ്യാപകനും പറയാൻ പറ്റില്ല മാനമായിട്ട് ജീവിക്കാനുള്ള ശമ്പളം കൊടുക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് 4 മണിക്ക് പള്ളിക്കൂടത്തിൽ നിന്ന് ഉറങ്ങിയിട്ട് 4 മണി വിടുമ്പോൾ നേരെ ടൂട്ടുകൾ കോളേജിൽ പോകുന്നത് പഠിപ്പിക്കാൻ പരീക്ഷ വീണ്ടും എഴുതിയപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആദ്യം പരീക്ഷ എഴുതേണ്ടി വന്നു പിന്നെ എഴുതണമെന്ന് പറഞ്ഞപ്പോൾ എന്താ തോന്നിയത് സങ്കടമാണോ സന്തോഷമാണോ സങ്കടം അപ്പോൾ പുസ്തകങ്ങളെല്ലാം കയ്യിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒന്നും കളഞ്ഞിട്ടില്ലായിരുന്നു ഇല്ല